ലൈംഗിക ആരോപണത്തിൽ നടൻ മുകേഷിനെ കൈവിടാതെ സർക്കാർ. മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തിനെതിരെ സർക്കാർ അപ്പീൽ പോകില്ല. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകേണ്ടെന്നാണ് തീരുമാനം. പ്രത്യേക അന്വേഷണ സംഘം നൽകിയ കത്ത് പ്രോസിക്യൂഷൻ മടക്കും. അപ്പീലിന് സാധ്യതയില്ലെന്ന് മറുപടി നൽകാനാണ് തീരുമാനം. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ കൊല്ലം MLA സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിന് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പീലിനുള്ള സാധ്യതകൾ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തേടിയിരുന്നു. അതിന് ചില കാരണങ്ങൾ പറഞ്ഞിരുന്നു. അപ്പീൽ ഈ മുൻകൂർ ജാമ്യം അനുവദിച്ച ജഡ്ജിയുടെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലായിരുന്നു ചില പരാമർശങ്ങൾ വന്നത്. എന്താണ് ഇപ്പോൾ മനസ്സിലാകുന്നത്? മുകേഷിനൊപ്പമാണ് സർക്കാർ എന്ന് തന്നെയാണോ? അതെ രഞ്ജിത്ത്, സർക്കാർ മുകേഷിനെ അല്ലെ കൊല്ലം MLA സംരക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ നീക്കങ്ങൾ വിരൽ ചൂണ്ടുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ SIT ആണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. മുൻകൂർ ജാമ്യം നൽകിയതുമായി ബന്ധപ്പെട്ട് അതിജീവതയെ വിശ്വാസത്തിലെടുക്കാത്ത നീക്കമാണ് ജഡ്ജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രത്യേകിച്ചും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോർട്ട് ജഡ്ജ് ഹണി MVർഗീസിനെതിരെയാണ് ഈ ആരോപണം ഉണ്ടായത്. നേരത്തെ തന്നെ മുകേഷ് MLA ഹർജി പരിഗണിക്കുന്നതിന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ അനിലക്കറെ ഇതുമായി രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഈ ജഡ്ജിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പരാതിയും നൽകിയിരുന്ന സാഹചര്യമുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കെ അതിജീവതയുടെ മൊഴി, അതായത് പോലീസിന് നൽകിയ മൊഴിയും മീഡിയക്ക് നൽകിയ മൊഴിയും മീഡിയയോട് സംസാരിച്ച പ്രതികരണവും തമ്മിൽ ഡേറ്റിന് വ്യത്യാസമുണ്ട് എന്നുള്ള ഒറ്റ കാരണമാണ് ജഡ്ജ് ചൂണ്ടിക്കാട്ടിയത്. ആ ഒരു കാരണം ചൂണ്ടിക്കാട്ടി തന്നെയാണ് മുൻകൂർ ജാമ്യം നൽകുന്നത്. 19 പേജുള്ള ഒരു മുൻകൂർ ജാമ്യ ഹർജിയുടെ മറുപടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിധിന്യായം എന്ന് പറയുന്നത് ഈ കേസ് പരിഗണനയിലിരിക്കുന്ന സാഹചര്യത്തിൽ അതിജീവതയെ അവിശ്വസിക്കുന്ന തരത്തിലേക്കാണ്. അത് അതിജീവതയുടെ ഗ്രീവൻസിനെ മാനിക്കുന്നില്ല എന്ന് തന്നെയാണ് SIT ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിരുന്നത്. എന്തായാലും ഇപ്പോൾ സർക്കാർ മുകേഷ് MLAയെ സംരക്ഷിക്കുന്ന ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. അപ്പീൽ പരിഗണിക്കേണ്ട സാഹചര്യമില്ല, അല്ലെങ്കിൽ ഇവർ നൽകിയ SIT നൽകിയ കത്ത് മടക്കുന്ന സാഹചര്യത്തിലേക്ക് പ്രോസിക്യൂഷൻ നീങ്ങുന്ന ഒരു അവസ്ഥയാണുള്ളത്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ മരട് പോലീസാണ് മുകേഷിനെതിരെ കേസെടുത്തത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുകേഷ് MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ചർച്ചയാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കാരണം ഈ 9 അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ മുഴുവൻ റിപ്പോർട്ടും, അതായത് നീക്കം ചെയ്ത പേജുകൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ 10 അതായത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി കോടതിയിൽ ഹാജരാക്കണമെന്ന് തന്നെ ആയിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താകാം ഒരു പക്ഷേ SIT ഇത്തരത്തിൽ മുകേഷ് MLAക്കെതിരെയുള്ള മുൻകൂർ ജാമ്യം തടയണമെന്ന് ആവശ്യപ്പെട്ട ഉപാധികൾ വെച്ചിരിക്കുന്ന സാഹചര്യത്തിലും ഒരു സാധാരണ ഒരു ചെറിയ കേസുകൾക്കുള്ള ഉപാധികൾ മാത്രമാണ് ഇക്കാര്യത്തിൽ മുകേഷിന് ക്ലോസ് വെച്ചിരിക്കുന്നത്. അതായത് 1,00,000 രൂപയുടെ ആൾജാമ്യം, അതുപോലെ തന്നെ സംസ്ഥാനം വിട്ടുപോകാൻ പാടില്ല. പക്ഷെ സംസ്ഥാനം വിട്ടുപോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ കോടതി പറഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇത്തരം സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തു തന്നെയാണ്. നേരത്തെ തന്നെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ജഡ്ജിയെ തന്നെ അവിശ്വാസത്തിലെടുക്കുന്ന ഒരു സാഹചര്യം ഈ കേസിൽ ഉണ്ടായിരുന്നു. ഈ കേസിൽ അനിലക്കരി ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി നീങ്ങുന്നു. മാത്രമല്ല അതിജീവതയെ, അതായത് നടിയെ ആക്രമിച്ച കേസിൽ അതിജീവതയുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് 3 പരിശോധിച്ചത് ജസ്റ്റിസ് ഹണിയം വർഗീസിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുമ്പോഴായിരുന്നു 3 മെമ്മറി കാർഡ് പരിശോധിച്ചതായി കണ്ടെത്തിയിരുന്നു. ആ സമയത്തും ഇത് വിവാദമായ ഒരു സാഹചര്യം, അല്ലെങ്കിൽ നിരവധി വിമർശനങ്ങൾ.